ബിഹൈൻഡ് സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാവർക്കും ഉള്ള സംശയമാണ് എങ്ങനെ ഈ ആർട്ടിക്കിൾസ് ഓർത്തിരിക്കാം, എങ്ങനെ അത് പഠിക്കാം. ചില ആർട്ടിക്കിൾസ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ആർട്ടിക്കിൾസ് തമ്മിലൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള കുറച്ച് ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഭാഗം അഞ്ചിലേക്ക് ഒന്ന് പോകാം. പാർട്ട് നമ്പർ ഫൈവ്. പാർട്ട് നമ്പർ ഫൈവ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പാർട്ട് നമ്പർ ഫൈവ് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നു. അതേപോലെ തന്നെ പാർട്ട് നമ്പർ സിക്സ് എന്തിനെ കുറിച്ച് പറയുന്നു? പാർട്ട് നമ്പർ സിക്സ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചും പറയുന്നു. ഓക്കെ, നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ പാർട്ട് നമ്പർ ഫൈവിൽ നിന്ന് പാർട്ട് നമ്പർ സിക്സിൽ നിന്നുള്ള ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചില ആർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ പാർട്ട് നമ്പർ ഫൈവ് യൂണിയൻ ഗവൺമെന്റ് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ആരെയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നത്? നമ്മൾ പ്രസിഡന്റിനെ പറയുന്നു അല്ലേ, അതേപോലെ വൈസ് പ്രസിഡന്റിനെ പറയും അല്ലേ, അതേപോലെ തന്നെ നമ്മളൊരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചും പറയും അല്ലേ. അതേപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഹെഡ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ചില നമ്പേഴ്സ്. നമുക്ക് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇങ്ങനെ കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണല്ലേ രണ്ട് മൂന്ന് നാല്. ഓക്കെ, ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നു അഞ്ച് ആറ് ഏഴ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ആർട്ടിക്കിൾസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നമ്പർ 52, വൈസ് പ്രസിഡന്റ് ആണ് ആർട്ടിക്കിൾ നമ്പർ 63, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ നമ്പർ 74. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം രണ്ട് മൂന്ന് നാല് എന്ന് എഴുതുക, എന്നിട്ട് പിന്നെ നേരെ മേലിലേക്ക് വരുമ്പോൾ അഞ്ച് ആറ് ഏഴ് എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം പ്രസിഡന്റ് ആർട്ടിക്കിൾ ഏതാണ്. ആർട്ടിക്കിൾ നമ്പർ 52 ഇതിനെ ആരെ കുറിച്ച് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്, 63 ആരെ കുറിച്ച് പറഞ്ഞു ഞാൻ ചോദിച്ചു, 74 ഒരുപാട് വട്ട പരീക്ഷകൾ പല രീതിയിൽ ചോദിച്ചിട്ട് ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ നമ്പർ 74, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ഇവരുടെ ഇടയിലൊക്കെ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആർട്ടിക്കിൾസിന്റെ ഇടയിൽ ചില എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ചില മാജിക്കൽ നമ്പേഴ്സ് ഉണ്ട്. ആ മാജിക്കൽ നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഉള്ളൊരു മാജിക്കൽ നമ്പറാണ് 89. ഓക്കെ, 89 ഒരു മാജിക്കൽ നമ്പറാണ്. ഓക്കെ, അപ്പൊ 89 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് റിലേഷൻഷിപ്പ് വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനെ രണ്ട് ടേബിൾ ആയിട്ട് എഴുതിയിരിക്കാം. ഓർണത്തിനകത്ത് നിങ്ങൾ എഴുതിക്കോ യൂണിയൻ ഗവൺമെന്റ് എന്ന് എഴുതിക്കോ, ഓർണത്തിൽ നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് എഴുതിക്കോ. ഓർണത്തിൽ യൂണിയൻ ഗവൺമെന്റ്, ഓർണത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ആദ്യം നമ്മൾ 72 എഴുതുന്നു. ഓക്കെ, 72 കൂടെ 72 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പ്രസിഡന്റിന്റെ പാർഡനിങ് പവറിനെ കുറിച്ച് പറയുന്നു. പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റിനെ കുറിച്ചാണ് 72 പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഗവർണർക്ക് ഒരു പാർഡനിങ് പവർ ഉണ്ടല്ലേ. അപ്പൊ ഗവർണറുടെ പാർഡനിങ് പവർ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രസിഡന്റ് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. പ്രസിഡന്റ് 72 89 കൂട്ടുക. 72 89 കൂട്ടി എത്ര പേരൂടെ? 161 വരും. അതെന്തിനെ കുറിച്ച് പറയുന്നു? പാർഡനിങ് പവേഴ്സ് ഓഫ് പാർഡനിങ് പവേഴ്സ് ഓഫ് ഗവർണറിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ഇനി 72 നിങ്ങൾ രണ്ടൊന്ന് കൂട്ടിക്ക് എത്ര പേരൂടെ? 74 പേരും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, വിത്ത് പ്രൈം മിനിസ്റ്റർ ആസ് ഹെഡ് എന്ന് പറയുന്നു. ഇതിന്റെ കൂട്ടം നിങ്ങൾ 89 എന്ന് കൂട്ടിക്ക് എത്ര വരും? ഇതിന്റെ കൂടെ നമ്മൾ വീണ്ടും രണ്ട് കൂട്ടിയാൽ മതി അല്ലേ, 163. അപ്പൊ അതെന്തരും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെവലിൽ വരും അല്ലേ. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ചീഫ് മിനിസ്റ്റർ ആസ് ഹെഡ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ വീണ്ടും നിങ്ങൾ ഒരു രണ്ട് കൂട്ടിക്കടെ, അപ്പൊ എത്ര വരും? 76 വരും അല്ലേ. 76 പറയുന്നത് നമ്മുടെ അറ്റോർണി ജനറലിനെ കുറിച്ചാണ് പറയുന്നത്. അറ്റോർണി ജനറൽ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ ആണല്ലേ. അപ്പൊ നമുക്ക് സ്റ്റേറ്റ് ലെവലും ഉണ്ട്. സ്റ്റേറ്റ് ലെവൽ നമ്മൾ അറ്റോർണി ജനറൽ അല്ല അദ്ദേഹത്തെ വിളിക്കുക, അതായത് നമ്മൾ എന്ത് വിളിക്കുന്നു? അഡ്വക്കേറ്റ് ജനറൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ 89 കൂട്ടുക. 89 കൂട്ടുക എത്ര വരുവാണെ? നമുക്ക് 165 വരും. അതാരെ കുറിച്ചാണ് പറയുന്നത്? അഡ്വക്കേറ്റ് ജനറൽ വരുന്നു അല്ലേ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് ലെവലിലുള്ള അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നു. ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് എ സ്റ്റേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണോ പരീക്ഷ ചോദിച്ചിട്ടുള്ളത്, ആരാണത്? അഡ്വക്കേറ്റ് ജനറലാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഇപ്പോൾ ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? സി പി സുധാകര പ്രസാദ് ആണ്. ആരാണ്? സി പി സുധാകര പ്രസാദ്. സി പി സുധാകര പ്രസാദ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ അറ്റോർണി ജനറൽ ആരാണ്? അറ്റോർണി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളി ആരാണ്? കെ കെ വേണുഗോപാലാണ്. കെ കെ വേണുഗോപാൽ. ഓക്കെ,
ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് എണ്ണോട് ഉണ്ട്. അതോടെയൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 89 മാജിക്കൽ നമ്പർ റിലേഷൻഷിപ്പിൽ വരുന്ന ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 102 എന്ന് പറയുന്ന എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എം പി മാർ അല്ലെ, നമ്മുടെ പാർലമെന്ററി എം പിമാർ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് 102 പറയുന്നത്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 89 കൂട്ടിക്കിടയിൽ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എം എൽ എമാരെ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാം. 191 അല്ലെ, അതപ്പോ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഒരുപാട് പരീക്ഷ ചോദിച്ചു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? 110 മണി ബില്ലിനെ കുറിച്ച് പറയുന്നല്ലേ, നമ്മുടെ യൂണിയൻ മണി ബില്ലിനെ കുറിച്ച് പറയുന്നു അല്ലെ. അപ്പൊ അതിന്റെ കൂടെ വീണ്ടും നമ്മൾ 89 കൂട്ടിക്ക് എത്ര പേരുടെ 199 അല്ലെ. അപ്പൊ സ്റ്റേറ്റ് ലെവലിലുള്ള മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. ഇതിനെ കുറിച്ച് പറയുന്നു സ്റ്റേറ്റ് ലെവലിലുള്ള മണി ബിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മാജിക്കൽ നമ്പർ 89 ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 72 പറഞ്ഞു. 72 നമ്മുടെ പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ്. 89 കൂട്ടുന്നു, എത്ര വരുന്നു? 161 വരുന്നു ഗവർണറുടെ പാർഡനിങ് പവർ. അതിനുശേഷം 74 പറഞ്ഞത്. 74 നമ്മൾ എന്തിനേ കൊണ്ട്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് യൂണിയൻ ലെവലിലുള്ളവരാണ്. അതിൻ്റെ കൂടെ 89 കൂട്ടുന്നു 163 അല്ലെ, സ്റ്റേറ്റ് ലെവലിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതിനുശേഷം പിന്നെ നമ്മൾ 76 പറഞ്ഞു അറ്റോർണി ജനറലിനെ കുറിച്ച്. 89 കൂട്ടുന്നു 165. ആരെ കുറിച്ച് പറയുന്നു? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ 102 പറഞ്ഞു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എം ബിസ്. അതിന് 191 പറഞ്ഞു ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എം എൽ എ മാർ. ഓക്കെ, അതിനുശേഷം നമ്മൾ 110 പറഞ്ഞു മണി ബില്ലിനെ കുറിച്ച് പറയുന്നു. അതിനുശേഷം 199 ആരെ കുറിച്ച് പറയുന്നു? സ്റ്റേറ്റ് ലെവലുള്ള മണി ബില്ലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മാജിക്കൽ നമ്പർ 89. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്തൊരു മാജിക്കൽ നമ്പർ ഉണ്ട്. അത് നമ്മുടെ ആർട്ടിക്കിൾ നമ്പർ 90 ആണ്. മാജിക്കൽ നമ്പർ, അടുത്ത മാജിക്കൽ നമ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ നമ്പർ 90. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അതിനാദ്യം നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 112 ആണ് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 112 കുറിച്ചാണ് പറയുന്നത്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലേ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ അതിനെ എന്തെന്നും വിളിക്കുന്നു? ബഡ്ജറ്റ് എന്ന് വിളിക്കും അല്ലേ. നമ്മൾ പരീക്ഷകൾക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ്. ഓക്കെ, അതിന്റെ കൂട്ടം നിങ്ങൾ 90 കൂട്ടിക്കേടെ, 90 കൂട്ടുമ്പോൾ നമുക്ക് എന്തൊരു സ്റ്റേറ്റ് ലെവലിലുള്ള എന്താണ് പറയുന്നത്, 202 നമ്മുടെ സ്റ്റേറ്റ്സിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. സ്റ്റേറ്റിന്റെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് ലെവലുള്ള ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 117. ഓക്കെ, അടുത്ത ആർട്ടിക്കിളാണ് 117. 117 നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഫിനാൻസ് ബില്ലുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഫിനാൻസ് ബിൽ 1, 2, 3 ഫിനാൻസ് ബില്ലുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്, അതിലൂടെ നമ്മൾ 90 കൂട്ടുക. 90 കൂട്ടാൻ നമ്മൾ എന്ത് വരും? 207 വരുന്നു. അപ്പൊ അതിലാണ് വരുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് ബില്ലുകളെ കുറിച്ച് പറയുന്നത്. എന്തിനെ കുറിച്ച് പറയുന്നു? സ്റ്റേറ്റ് ഫിനാൻസ് ബില്ല്, ആർട്ടിക്കിൾ നമ്പർ 207. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മള് 123 എന്താ പറയുന്നത്? ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് പ്രസിഡന്റ്, പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ പാർലമെന്റ് സമ്മേളനത്തിൽ അല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? യൂണിയൻ ഗവൺമെന്റ് പ്രസിഡന്റ് അനുവാദത്തോടു കൂടി റെഗുലേഷൻസ്, റൂൾസും പോളിസീസും കൊണ്ടുവരാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡിനൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ പ്രസന്റ് ഓർഡിനൻസ് മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നു 123. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 90 കൂട്ടുക. 90 കൂട്ടാൻ നമുക്ക് എത്ര വരുവിടെ? 213 വരും അല്ലെ. അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് ഗവർണറിനെ കുറിച്ചാണ് പറയുന്നത്. ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് ഗവർണർ. ഓക്കെ, നമ്മൾ അല്ലാതൊക്കെ നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിൾസ് പഠിക്കാൻ നമ്മൾ അതിന്റെ കൂടുതൽ 123 എന്ന് പഠിക്കുന്നു. ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർചേഞ്ച് ചേഞ്ച് എഴുതുമ്പോൾ 213 വരുന്നു. ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് ഗവർണറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആർട്ടിക്കിൾ കൂടെ നമുക്ക് നോക്കാം. 124 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ടിനെ കുറിച്ച് പറയുന്നു അല്ലെ. നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ടിനെ പറയുന്നു 124. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 90 കൂട്ടിക്കിടെ, 90 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 214 വരുന്നു അല്ലെ. 214 വരും. 214 എന്തിനെ കുറിച്ചായിരിക്കും അപ്പം പറയുന്നത്? ഹൈക്കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹൈക്കോർട്ടിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 90 മാജിക്കൽ നമ്പർ അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ഓക്കെ, 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബജറ്റ് യൂണിയൻ ലെവലുള്ള, 90 കൂട്ടുന്നു, 202 എന്തിനെ കുറിച്ച് പറയുന്നു? സ്റ്റേറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നു. 117 ഫിനാൻസ് ബില്ലിനെ കുറിച്ച് പറയുന്നു യൂണിയൻ ലെവലുള്ള. 207 എന്തിനെ കുറിച്ച് പറയുന്നു? സ്റ്റേറ്റ് ഫിനാൻസ് ബില്ലുകളെ കുറിച്ച് പറയുന്നു. ഓക്കെ, 123 ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു. 213 90 കൂടും, 213 വരുന്നു ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഓഫ് ഗവർണർ. ഓക്കെ, ഇനി അടുത്ത 124 സ്റ്റേറ്റ് നമ്മുടെ സുപ്രീം കോർട്ടിനെ കുറിച്ച് പറയുന്നു. 216 ഹൈക്കോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ,
നമുക്ക് ഒരു മാജിക്കൽ നമ്പർ നമുക്കുണ്ട് അതോടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം അത് മാത്രമല്ല ഇഷ്ടം പോലെ ആർട്ടിക്കിൾസ് നമുക്ക് ഇതേപോലെ റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാജിക്കൽ നമ്പർ ആണ് ഫോർ ഓക്കെ നാല് റിലേഷൻ വരുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ആർട്ടിക്കിൾ നമ്പർ 352 നിങ്ങൾ ഓർത്തിരിക്കുക ആർട്ടിക്കിൾ നമ്പർ 352 എന്തിനെ കുറിച്ചാണ് പറയുന്നത് നാഷണൽ എമർജൻസിനെ കുറിച്ച് പറയുന്നു എന്തിനെ കുറിച്ച് പറയുന്നു നാഷണൽ എമർജൻസി അതിന്റെ കൂടെ നിങ്ങൾ പ്ലസ് ഫോർ ആഡ് ചെയ്യാം എത്ര വരും 356 വരും അല്ലെ 356 എന്തിനെ കുറിച്ചാണ് പറയുന്നത് പ്രസിഡൻഷ്യൽ റോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പറയുന്നു ഓക്കെ ഇതിന്റെ കൂടെ വീണ്ടും ഒരു പ്ലസ് ഫോർ നിങ്ങൾ ആഡ് ചെയ്യുക എത്ര വരൂടെ 360 വരും അല്ലേ അതെന്തിനെ കുറിച്ചായിരിക്കും പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസിനെ കുറിച്ച് പറയുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പൊ അടിയന്തരാവസ്ഥകൾ ഓക്കെ 352 നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു പ്ലസ് ഫോർ ആഡ് ചെയ്യുന്നു 356 എന്തിനെ കുറിച്ച് പറയുന്നു പ്രസിഡൻഷ്യൽ റോൾ ഓക്കെ പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു ഓക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ഒരുവട്ടം ചോദിച്ചൊരു ചോദ്യമാണ് ഇതുവരെ നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസിൽ ഏത് ആർട്ടിക്കിളാണ് ഇതുവരെ നമ്മൾ യൂസ് ചെയ്യാത്തത് ഓക്കെ ഏത് ആർട്ടിക്കിളാണ് 360 അല്ലെ അതായത് നമ്മുടെ ഫിനാൻഷ്യൽ എമർജൻസി നമ്മുടെ രാജ്യത്ത് ഇതുവരെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് എമർജൻസിനെ 356 തന്നെയാണ് പറയുന്നത് ഓക്കെ പക്ഷെ ഒരു ആർട്ടിക്കിളിലൂടെ സ്റ്റേറ്റ് എമർജൻസിയുടെ കണ്ടീഷൻ പറയുന്നുണ്ട് ഓക്കെ അത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 365 ഏതാണ് 365 ഓക്കെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് 356 രണ്ട് ഡിജിറ്റ്സ് അവസാന രണ്ട് ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്ലസ് ഫോർ മാജിക്കൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾസ് ഓക്കെ ഇനി ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് ഇതേപോലെ പഠിക്കാൻ സാധിക്കും അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാം.